കേരള പി എസ് സി ജി കെയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2021 ജൂലൈ 1 മുതൽ 7 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 ജൂണിൽ കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് അനിൽ കാന്ത്. 2021 ജൂണിൽ ഇന്ത്യൻ വായുസേനയുടെ വൈസ് ചീഫായി നിയമിതനായത് എയർ മാർഷൽ വിവേക് റാം ചൗധരി. 2021 ജൂണിൽ തമിഴ്നാടിന്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റത് ഡോക്ടർ സി ശൈലേന്ദ്ര ബാബു. 2021 ജൂണിൽ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വീണ്ടും നിയമിതനായത് അമിതാഭ് കാന്ത്. 2021 ജൂണിൽ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻസ് ചെയർമാനായി നിയമിതനായത് ശംഭുനാഥ് ശ്രീവാസ്തവ. 2021 ജൂണിൽ സമൂഹ മാധ്യമമായ ട്വിറ്ററിന്റെ ഇന്ത്യയിലെ ഗ്രീവൻസ് ഓഫീസർ ആയി നിയമിതനായത് ജെറേമി കേസൽ. 2021 ജൂലൈയിൽ അമേരിക്കയിൽ ഫെഡറൽ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ശാലിന ഡി കുമാർ. അമേരിക്കയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അതുൽ കേശവ്. 2021 ജൂലൈയിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പുഷ്കർ സിംഗ് ധാമി. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 11. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ നീന്തൽ താരം മാന പട്ടേൽ. ഐ സി സിയുടെ ടെസ്റ്റ് ഏകദിനം 2020 ഫോർമാറ്റുകളിലായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡിന് അർഹയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ മിഥാലി രാജ്. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന ഗിന്നസ് റെക്കോർഡിന് അർഹനായത് എമിലിയോ ഫ്ലോറെസ് മാർക്യൂസ്, പ്യൂട്ടോറിക്കോ സ്വദേശി. കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശ യാത്രയ്ക്കൊരുങ്ങുന്ന ഇന്ത്യൻ വംശജ സിരിഷ ബാണ്ട്ല. 2021 ടോക്കിയോ പാരാലിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഇന്ത്യൻ പതാക ഏന്തുന്ന പാരാ അത്ലറ്റ് താരം മാരിയപ്പൻ തങ്കവീലു. 2021 ടോക്കിയോ പാരാലിമ്പിക്സിന് ലോക റെക്കോർഡോടുകൂടി യോഗ്യത നേടിയ ഇന്ത്യൻ പാരാ അത്ലറ്റ് ദേവേന്ദ്ര ജജാരിയ. ഇന്ത്യയെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോം ഇന്ദ്രജാൽ, വികസിപ്പിച്ചത് ഗ്രീൻ റോബോട്ടിക്സ് ഹൈദരാബാദ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈസ്പീഡ് ടെസ്റ്റ് ട്രാക്ക് നിലവിൽ വന്നത് നാട്രാക്സ് പിതംപൂർ മധ്യപ്രദേശ്. 2021 ജൂണിൽ ഫ്രാൻസിലെ പാരീസിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പിൽ സ്വർണം നേടി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിതാ താരം ദീപിക കുമാരി. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അദിതി അശോക്. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ പുരുഷ നീന്തൽ താരം ശ്രീഹരി നടരാജ്, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക്. ലോകാരോഗ്യ സംഘടന മലമ്പനി മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ചൈന. പി ടി ഉഷയ്ക്ക് ശേഷം 400 മീറ്റർ ഹർഡിൽസിൽ ഒളിമ്പിക് യോഗ്യത നേടിയ മലയാളി അത്ലറ്റ് എം പി ജാബിർ. 2021 ജൂണിൽ സെർബിയയിൽ നടന്ന സിൽവർ ലേക്ക് ഓപ്പൺ ക്ലാസിക്കൽ ചെസ് ടൂർണമെന്റ് ജേതാവായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരൺ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന നേട്ടത്തിനർഹനായ ഇന്ത്യൻ വംശജൻ
അഭിമന്യു മിശ്ര. ലോകത്തിൽ ആദ്യമായി ഫിസിക്കലി ഡിസേബിൾഡ് ആയവരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ച ബഹിരാകാശ ഏജൻസി യൂറോപ്യൻ സ്പേസ് ഏജൻസി. 2021 ജൂണിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമ. 2021 ജൂണിൽ വിശ്വാസ വോട്ടെടുപ്പിൽ രാജിവെച്ച സ്വീഡിഷ് പ്രധാനമന്ത്രി സ്റ്റെഫാൻ ലോഫ്വൻ. ലേഡി ഡോക്ടേഴ്സ് ദി അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൺ ഇൻ മെഡിസിൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കവിതാ റാവു.